വളരെ രസകരമായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ എടുത്ത് നമ്മുടെ ഭാഗ്യലക്ഷ്മി ചേച്ചിയെ പറഞ്ഞത്. സിനിമയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ചേച്ചി പറഞ്ഞു, എനിക്ക് തോന്നിയത് സത്യേട്ടന് മഞ്ജു എന്നുള്ള ആക്ട്രസിനോടല്ല, മഞ്ജു എന്നുള്ള വ്യക്തിയോടുള്ള ഇഷ്ടം മുഴുവൻ ഈ ഒരു കഥാപാത്രത്തിലേക്ക് അതിലേക്ക് അങ്ങനെ പകർന്നു നൽകിയിട്ടുണ്ട്. അതായത് മഞ്ജു എവിടെയും, ദീപയുടെ ക്യാരക്ടർ അങ്ങനെയാണ്, മഞ്ജുവിന് എവിടെയും ഒരു പ്രശ്നവും വരാൻ പാടില്ല, എന്ത് പ്രശ്നം വന്നാലും ധൈര്യത്തോടെ നേരിടണം, മഞ്ജു എവിടെയും തോൽക്കാൻ പാടില്ല, വീഴാൻ പാടില്ല എന്നുള്ള ആ ഒരു കൺസേണും ആ ഒരു കെയറും അത് നമുക്ക് ഭാഗ്യലക്ഷ്മി ചേച്ചിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് എന്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് സ്പർശിച്ചു. അത് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയോ അല്ലെങ്കിൽ എന്നെ സ്വാധീനിക്കുന്ന ചെയ്ത സ്ത്രീകൾക്കൊക്കെ അത്തരം ഒരു പോസിറ്റീവായിട്ടുള്ള വശം ഉണ്ടായത് എന്റെ ഭാര്യ അടക്കം. ഇപ്പോ നിമ്മിയെ എനിക്കറിയാം, മഞ്ജുവിനറിയാം, അതിൽ വേറെ ഒരു ഒരു മുഖംമൂടിയും ഇല്ലാതെ വളരെ ബോൾഡാണ്, വളരെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയും. പക്ഷെ അതേസമയം കുടുംബം, അപ്പോൾ നിമ്മിയ പക്ഷെ ഒരു വളരെ ബോൾഡായിട്ടുള്ള ഒരു കുട്ടിയാണ്. ഇന്നസെന്റിന്റെ ഭാര്യ ആലീസ്, ആ ഇന്നസെന്റ് എപ്പോഴും പറയുന്ന കഥകളിലൂടെ നമുക്കറിയാം, നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ അങ്ങനെ ധാരാളം ആളുകൾ ഉണ്ട്. അതൊന്ന്. മറ്റൊന്ന്, മറ്റേ ഭാഗ്യലക്ഷ്മി പറഞ്ഞ ഒരു ഒരു ഘടകം സത്യം തന്നെയാണ്. കാരണം മഞ്ജുവിനെ എനിക്ക് കുട്ടിക്കാലം തൊട്ട് അറിയാം, നമ്മുടെ രണ്ടുപേരും വീടുകൾ തമ്മിൽ ഒരു വലിയ പാടത്തിന്റെ അകലം മാത്രമേ ഉള്ളൂ. പക്ഷെ മഞ്ജുവിന്റെ ഈ രണ്ടാം വരവില് മഞ്ജുവിന്റെ ഒരുപാട് മാറ്റങ്ങൾ, അത് മഞ്ജുവിനെ അറിയില്ല, ഞാൻ കണ്ടിട്ടുണ്ട്, മഞ്ജുവിന്റെ ക്യാരക്ടർ ഉണ്ടായിട്ടുള്ള ചേഞ്ചസ്, മഞ്ജു പറയുന്ന വാചകങ്ങളുടെ ക്ലാരിറ്റി. ഇപ്പം അതൊരു ഇപ്പോൾ ഒരു 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 ചാനൽ ഒരു ന്യൂസ് മേക്കറായി തെരഞ്ഞെടുത്ത സമയത്തുള്ള ഒരു ഇന്റർവ്യൂ, അതിനുശേഷം ഇപ്പോൾ ഈ കഴിഞ്ഞ തവണത്തെ കലാമത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ, യുവജനോത്സവം കഴിഞ്ഞപ്പോൾ കുറേ കുട്ടികളെ പഠിപ്പിക്കാൻ മഞ്ജു എടുത്ത തീരുമാനം, ഇതൊക്കെ അത് മഞ്ജുവിൻ്റെ അടുത്ത് പറയുമ്പോൾ മഞ്ജു അത് വലിയ കാര്യമായിട്ടൊന്നും പറയുന്നില്ലായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞ് വളരെ നന്നായിരുന്നു, പറഞ്ഞപ്പോൾ ഇല്ലെങ്കിൽ അത് എനിക്ക് കിട്ടുന്ന പ്രതിഫലത്തിൻ്റെ ചെറിയൊരു അംശം എനിക്ക് അങ്ങനെ ചെയ്താൽ. പക്ഷെ അങ്ങനെ വിചാരിക്കുന്ന ആളുകൾ ഇവിടെ കുറവാണ്. അപ്പോൾ അത്തരം ഒരു നന്മയിലേക്ക് മഞ്ജു വളരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പല കാര്യങ്ങളിലും. അത് സ്വയം നമ്മള് ശുദ്ധീകരിക്കപ്പെടുക എന്നുള്ള സംഗതി. അപ്പോ മഞ്ജു വാര്യർ എന്നുള്ള ഒരു ആക്ട്രസ് അല്ലെങ്കിൽ ഒരു വ്യക്തി ആ നിലയിൽ വളരെ കൂടുതൽ വളർന്നിട്ടുണ്ട്. മറ്റ് കാര്യങ്ങളെ കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞോ, കാരണം മഞ്ജുവിന്റെ വ്യക്തിപരമായ കാര്യങ്ങളോ വ്യക്തിപരമായ ജീവിതത്തിനെ പറ്റിയിട്ടോ ഒന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷെ മഞ്ജു പുറത്ത് പറയുന്ന വാക്കുകൾ, മഞ്ജു ചെയ്യുന്ന പ്രവൃത്തികൾ, അതൊക്കെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ആ സ്വാധീനം അഡ്വക്കേറ്റ് ദീപയിലും കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് രണ്ടും രണ്ടല്ലാതായി മാറുന്ന ആളുകൾക്ക് തോന്നിയതൊക്കെ. അതുപോലെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള സ്ത്രീകള്, ഒരു വനിതകളൊക്കെ റിലേറ്റ് ചെയ്യുന്നത് ഈ ഒരു റിയാക്ഷൻ, ഈ ഒരു ആ ഒരു ലൈഫിനോടുള്ള ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നണ അങ്ങനെയായിരിക്കും. അല്ലാതെ എന്താ പറയാ, മിണ്ടാതെ എല്ലാം സഹിച്ചിരിക്കുന്ന ഒരു രീതി ഇപ്പോലെ നേരിടുക. അതെ അതെ, അതേസമയം തന്നെ വളരെ ലവബിൾ ആയിട്ടുള്ള ഒരു പേരണ നമ്മൾ കാണിക്കുന്നുണ്ട്. ഇന്നസെന്റ് അത്തരം ഒരു അയൽക്കാരൻ നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഇന്നസെന്റിന്റെയും, ഇന്നസെന്റ് വളരെ ഭംഗിയായിട്ട് റോസി മോളേനൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അത് ഇതാണ്, ഈ സ്ത്രീകളുടെ രണ്ട് തരം കുടുംബ ബന്ധങ്ങളെ പറ്റിയിട്ടാണ്. അതുകൊണ്ടാണ് കുടുംബങ്ങൾ ഈ സിനിമ ഏറ്റെടുത്തത് എനിക്ക് തോന്നുന്നത്. അങ്കളുടെ കഴിഞ്ഞ സിനിമ ഇന്ത്യൻ പ്രണയകഥയായിരുന്നു, അത് ഒരു വർഷം കഴിഞ്ഞു. അത് ശരിക്കും പറഞ്ഞാൽ 2013 ഡിസംബറിലാണ്, 2014 എന്റെ പേരിൽ പടം റിലീസ് ചെയ്തിട്ടില്ല. എന്റെ ഇതിന് മുമ്പത്തെ ഹൗ ഓൾഡ് ആർ യു കഴിഞ്ഞ മെയ് മാസത്തിലാണ്. അതായത് അപ്പൊ ഇത്രയും ഏകദേശം ഒരു വർഷമായി. അപ്പൊ അതിനുശേഷം അങ്കളുടെ സിനിമയാണ് പുറത്തു വന്നിരിക്കുന്നത്, അങ്കളുടെയും ഒന്നര രണ്ടു വർഷത്തിന് ശേഷമായിട്ട്. അതും ഏറ്റവും നല്ലൊരു സമയത്താണ്, നമ്മുടെ മലയാളികളുടെ ഒക്കെ ഒരു ആഘോഷമാണ് ഓണം, വിഷു എന്നൊക്കെ പറഞ്ഞ വിഷു എന്നുള്ളത് ഒരു വെക്കേഷൻ കൂടി അതിനോട് ചേർന്ന് വരുന്നത് കൊണ്ട് പ്രേക്ഷകർ മലയാള സിനിമകൾ കാണാൻ ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു സമയവും ഒക്കെയാണ്. അപ്പൊ ആ ഒരു സമയത്താണ് നമ്മുടെ ഈ സിനിമ പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ ദൈവം അനുഗ്രഹിച്ചിട്ട് നല്ല അഭിപ്രായങ്ങളും ഏറ്റവും നല്ല ഫീഡ്ബാക്കും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ വിഷുക്കാലം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൻപുറത്തുകാര് പറയുന്ന വിളവെടുപ്പിന്റെ കാലമാണ്, കാരണം കൊയ്ത്ത് കാലം. നമ്മുടെ ഇവിടെ കൊയ്ത്ത് സീസണാണ്, പുള്ളിലൊക്കെ ഇന്നൊക്കെ പുള്ളിയില് കൊയ്ത്തായിരുന്നു. അപ്പോ ഒരു മനുഷ്യരുടെ മനസ്സുകളെ ഒന്നിപ്പിക്കുന്ന ആഘോഷമാണ് വിഷു. അതിൽ ജാതി മത ചിന്തകളൊന്നുമില്ല, നമുക്കറിയാം, പടക്കം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചും എല്ലാവരും ഒരു ഒരു ആഘോഷത്തിന്റെ മൂഡിലേക്ക് വരുന്ന, പിന്നെ പ്രത്യേകിച്ച് കുട്ടികൾക്ക് സ്കൂളില്ല, ഒരുപാട് അവധി ദിവസങ്ങളുണ്ട്, ആ സമയത്ത് ഒരു അവധിക്കാല ഉല്ലാസ യാത്ര എന്നുള്ളത് പോലെയാണ് നമ്മൾ സിനിമ കാണാൻ ആളുകൾ വരുന്നത് എനിക്ക് തോന്നിയത്. അപ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. പലപ്പോഴും ഞാൻ എൻ്റെ വിഷുക്കാലത്ത് ഇറങ്ങിയിട്ടുള്ള മിക്കവാറും എല്ലാ സിനിമകളും
സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളാണ് വിനോദയാത്ര, കുടുംബപുരാണം ഒക്കെ വിഷുവിനെ ഇറങ്ങി. ഈ സമയത്തുള്ള ആൾക്കാരുടെ ഒരു മാനസികാവസ്ഥയ്ക്കും വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വളരെ റിലാക്സ്ഡ് ആയിട്ട്, ടെൻഷൻ ഒന്നും ഇല്ലാതെ അങ്ങനെ കാണാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സിനിമയായിരിക്കും. തിയേറ്ററിൽ പോയി അറിയണ്ട, എന്നാലും നല്ലൊരു കഥയുണ്ട്, ഒരു ആശയമുണ്ട്, ഒരുപാട് ചിരിക്കാനുള്ള സന്ദർഭമുണ്ട്, നല്ല പാട്ടുകൾ, പ്രത്യേകിച്ച് ഇപ്പോ ജയചന്ദ്രന്റെ പാട്ട്, അതേപോലെ വിജയ് യേശുദാസിന്റെ പാട്ട്, ഹരിശങ്കർ എന്ന് പറഞ്ഞ പുതിയ ഗായകൻ, നിലാവുമായിരുന്നുള്ള പാട്ട്, ഒരുപാട് പേര് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് എം ജി ശിവകുമാറിന്റെ സഹോദരിയുടെ പേരക്കുട്ടിയാണ്. അപ്പോ അത്തരം ഒരുപാട് നല്ല കഥകൾ, വിദ്യാസാഗറിന്റെ നീൽ ഡി കുഞ്ഞയുടെ ഫോട്ടോഗ്രാഫി, അതെ, അയ്യോ അത് എടുത്തു പറയേണ്ടതാണ്. അപ്പൊ അതൊക്കെ കൂടിയിട്ടാണ് ഒരു സിനിമയുടെ ഓരോ എല്ലാ ഘടകങ്ങളും കൂടിച്ചേർന്നിട്ടാണ്. അപ്പം ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന ഒരു നിർമ്മാതാവ് എപ്പോഴും സിനിമയുടെ നിർമ്മാണത്തിൽ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണല്ലോ ദൃശ്യം എന്നുള്ള സൂപ്പർ ഹിറ്റ് സിനിമ കഴിഞ്ഞ ശേഷം ഇതാണ് ഈ സിനിമയെ ചെയ്തിട്ടുള്ളൂ. വേണമെങ്കിൽ മോഹൻലാലിന്റെ കയ്യിലുണ്ട്, എത്ര പടം വേണമെങ്കിലും പുള്ളിക്കെടുക്കാമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഒരു വിഷുക്കാലത്ത് ഒരു വിഷുക്കനെയായിട്ട് എന്നും എപ്പോഴും നമുക്ക് ഒരുമിച്ച് തിയേറ്ററിലേക്ക് കൊടുക്കാൻ സാധിച്ചു. അത് അതേ നിറഞ്ഞ മനസ്സോടുകൂടി പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തു എന്നുള്ളത് ഭയങ്കര സന്തോഷം. ഈ വിഷുക്കാലത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം, സമ്മാനം.